ചെയ്യാൻ പോകുന്നത് നാടൻ കടലക്കറിയാണ്. അതിനു വേണ്ട സാധനങ്ങൾ 500 ഗ്രാം കടല, ഒരു 8 മണിക്കൂർ കുതിർത്തതാണ്, ഒരു 2 സവാള, ഇതുപോലെ ഒരു 4 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 5 പച്ചമുളക്, ഇത്രയും വേണം. കടല എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനാവശ്യമായ മസാല നമുക്ക് തയ്യാറാക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 2 സവാള എടുത്തിരുന്നു, അതിങ്ങനെ നീളത്തിൽ അരിഞ്ഞാണ്. അതിപ്പോൾ ഇതിലേക്ക് ചേർക്കുകയാണ്. അപ്പോൾ സവാള നന്നായിട്ട് വാടിയിട്ടുണ്ട്. പച്ചമുളക് ചേർക്കാം. നമ്മൾ എടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് ചേർക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയും പച്ചമുളകും നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടിയും മുളകുപൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി മല്ലിപ്പൊടി ചേർക്കാം. 4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കണം അതിലേക്ക്. മല്ലിപ്പൊടിയുടെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി മുളക് പൊടി ചേർക്കാം. നമുക്ക് ഇതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്, 4 ടീസ്പൂൺ. അപ്പം മുളക് പൊടിയുടെ പച്ചമണം മാറിയിട്ടുണ്ട്. അപ്പം പൊടിയെല്ലാം തന്നെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് പൊടി ചേർത്ത് കടല വേവിച്ചെടുക്കാം. ഇതിലേക്ക് കടല ഇടാണ്, കുതിർത്ത് വെച്ച കടലയാണ്. ഇതിലേക്ക് നമുക്ക് വഴറ്റി വെച്ച മസാല ചേർത്ത് കൊടുക്കാം. 2 കപ്പ് തേങ്ങ എടുത്ത് അത് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഒരു 5 ഗ്ലാസ് പാല് ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുകയാണ്. മാക്സിമം കിട്ടാവുന്ന എത്രയും പാല് കിട്ടുന്നോ അത്രയും എടുക്കാം. ഒരു 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു ഇതിലേക്ക്. നോക്കാം, നമുക്കിപ്പോൾ 6 വിസിൽ വരുത്തിയിട്ട് നമുക്ക് നോക്കാം ഇത് വെന്തിട്ടുണ്ടോയെന്ന്. ഇല്ലെങ്കിൽ നമുക്ക് വീണ്ടും വിസിൽ വരുത്തി വേവിക്കണം. ഇപ്പം കടല നന്നായിട്ട് വെന്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഗരം മസാല പൊടിയാണ് ചേർക്കേണ്ടത്. ഇതിലേക്ക് ഇടുകയാണ്. ആവശ്യത്തിന് ചാരകം കുറുകിയിരിക്കുന്നുണ്ട്. ഈ ഒരു രീതിയിലാണ് വേണ്ടത്. ഇവിടെ അല്പം ഉപ്പ് കുറവുണ്ട്, ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരല്പം കൂടി. ഇനി നമ്മുടെ കടലക്കറി തയ്യാറായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി താളിച്ചൊഴിക്കണം. അതിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഒരു 3 ചുവന്നുള്ളി അരിഞ്ഞത് ഇതിലേക്ക് ചേർക്കാം. 3 ഉണക്കമുളക് ഇതിലേക്ക് ചേർക്കാം. 1 രണ്ട് കറിവേപ്പില ചേർക്കാം. താളിച്ച നമുക്ക് കറിവേപ്പില ചേർക്കാം. തേങ്ങാപ്പാലിൽ ചെയ്ത നമ്മുടെ നാടൻ കടലക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതെല്ലാവരും ചെയ്ത് നോക്കണം. വളരെ ഈസിയാണിത് ചെയ്യാനായിട്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.